നമസ്കാരം. ഖത്തറിലെ മലയാളി സമൂഹത്തെ കണ്ണീരിലാഴ്ത്തിയാണ് മിൻസ എന്ന മലയാളി പെൺകുട്ടിയുടെ ദാരുണ അന്ത്യം. നാലാം പിറന്നാളിന്റെ സന്തോഷത്തിൽ സ്കൂളിലേക്ക് പോയ കൊച്ചുകുഞ്ഞ് സ്കൂൾ ബസ്സിൽ വെച്ച് അത്യുഷ്ണത്താലും ശ്വാസം കിട്ടാതെയുമാണ് ദാരുണമായി മരിച്ചത്. സ്കൂൾ ബസ് ജീവനക്കാരുടെ ചെറിയൊരു അശ്രദ്ധയാണ് ഈ പിഞ്ചുകുഞ്ഞിന്റെ ജീവനെടുത്തത് എന്നോർക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മാതാപിതാക്കളും സുഹൃത്തുക്കളും പ്രവാസികളും അധ്യാപകരുമെല്ലാം. സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടുന്ന രക്ഷിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും 4 വയസ്സുകാരി മിൻസ കണ്ണീർ വേദനയായി മാറിയിരിക്കുകയാണ്. കോട്ടയം ചിങ്ങവനം കൊച്ചുപറമ്പിൽ അഭിലാഷ് ചാക്കോയുടെയും സൗമ്യ ചാക്കോയുടെയും 2 മക്കളിൽ ഇളയവളാണ് മിൻസ. ഞായറാഴ്ചയായിരുന്നു മിൻസയുടെയും 4ാം പിറന്നാൾ. തലേദിനം രാത്രി തന്നെ പിറന്നാൾ ആഘോഷിച്ച അവൾ ഇരട്ടി സന്തോഷത്തിലായിരുന്നു. അൽവക്രയിലെ വീട്ടിൽ നിന്നും രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ടത് ഏറെ സന്തോഷത്തിലാണ്. കൂട്ടുകാരോട് പിറന്നാൾ സന്തോഷം പങ്കുവയ്ക്കാനും തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെക്കുറിച്ച് പറയാനും അവൾ ഏറെ സന്തോഷത്തോടെയാണ് സ്കൂളിലേക്ക് തിരിച്ചത്. 2ാം ക്ലാസ്സുകാരിയായ ചേച്ചി മിഖ MES ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. മിൻസ സ്പ്രിംഗ്ഫീൽഡ് കിൻഡർ ഗാർഡനിൽ KG 1. അച്ഛനും അമ്മയ്ക്കും ടാറ്റ നൽകി അവൾ ഏറെ സന്തോഷത്തോടെ സ്കൂൾ ബസ്സിൽ കയറി യാത്രയാകുമ്പോൾ ഈ മാതാപിതാക്കൾ ഒരിക്കലും കരുതിയിരുന്നില്ല തങ്ങളുടെ പിഞ്ചുകുഞ്ഞ് ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന്. സ്കൂളിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഉറങ്ങിപ്പോയ കുട്ടി ബസ്സിനുള്ളിൽ ഉള്ളത് അറിയാതെ ഡ്രൈവർ ഡോർ അടച്ച് പോയി. പിന്നീട് 11:30 ബസ്സെടുക്കാനായി ജീവനക്കാരൻ തിരികെ എത്തിയപ്പോഴാണ് കുട്ടിയെ അബോധാവസ്ഥയിൽ ബസ്സിനുള്ളിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഡിസൈനറായി ജോലി ചെയ്യുന്ന പിതാവ് അഭിലാഷ് സ്കൂളിൽ നിന്നും ഫോൺ വിളി എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയോടെ ജോലി സ്ഥലത്തു നിന്നും പുറപ്പെടുന്നത്. മകൾക്ക് സുഖമില്ലെന്നും ഉടൻ ഭാര്യയും കുട്ടി സ്കൂളിലെത്തണമെന്നുമായിരുന്നു സന്ദേശം. തിരക്ക് പിടിച്ച് അദ്ദേഹം സ്കൂളിലെത്തുമ്പോഴേക്കും കുട്ടിയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. വൈകാതെ കുഞ്ഞിന്റെ മരണവും സ്ഥിരീകരിച്ചു. 10 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ഇന്ത്യൻ സ്കൂളിലും സമാനമായ ദുരന്തത്തിൽ മലയാളി വിദ്യാർത്ഥി മരിച്ചിരുന്നു. തുടർന്ന് ഖത്തർ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ തന്നെ സ്കൂളുകൾ തോറും ജീവനക്കാർക്കും മാനേജ്മെന്റ് അംഗങ്ങൾക്കുമായി ബോധവൽക്കരണവും സജീവമായി. ഓരോ അധ്യയന വർഷത്തിലും ബോധവൽക്കരണം സജീവമാക്കിയെങ്കിലും വലിയ ദുരന്തം ആവർത്തിച്ചതിന്റെ ഞെട്ടലിലാണ് എല്ലാവരും. സ്കൂൾ ബസ്സുകളിൽ നിന്ന് കുട്ടികൾ പൂർണ്ണമായും പുറത്തിറങ്ങിയെന്ന് ജീവനക്കാർ ഉറപ്പാക്കണമെന്നും ബസ്സിലെ സീറ്റിനടിയിലോ മറ്റോ കുട്ടികൾ ഇരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കാറുണ്ട്. ഇതിനിടയിലാണ് തിരുത്താനാവാത്ത ദുരന്തം ഒരു കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും രക്ഷിതാക്കൾക്കുമെല്ലാം തീരാവേദനയായത്. അതേസമയം സ്കൂൾ ബസ്സിൽ ഉറങ്ങിപ്പോയ മലയാളി വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഖത്തർ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു. കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് മന്ത്രാലയം അറിയിച്ചു. ബാലികയുടെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നും കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നതായും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അതേസമയം തങ്ങളുടെ പൊന്നുമോൾ പിറന്നാൾ ആഘോഷത്തിൽ ഏറെ സന്തോഷവതിയായിരുന്നു. ആ സന്തോഷത്തോടുകൂടി തന്നെയാണ് അവൾ സ്കൂളിലേക്ക് പോയത്. എന്നാൽ അവൾ തിരികെ എത്തിയത് നിശ്ചല ശരീരമായി. പൊട്ടിക്കരയുന്ന മാതാപിതാക്കളെയും 2ാം ക്ലാസ്സുകാരി ചേച്ചിയെയും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വേദനിക്കുകയാണ് മറ്റുള്ളവർ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.